എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഞാൻ ബാക്ക് വിത്ത് അനദർ റിവ്യൂ. ഞാൻ എന്നൊരു പുതിയ ടി വി സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ മാത്രമല്ല, ഒരു റെക്കമെൻഡേഷൻ. സോ നിങ്ങൾ വിചാരിക്കും ഏതാണ് ഈ ടി വി സീരീസ്? മറ്റൊന്നുമല്ല, ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഈ അടുത്തിറങ്ങിയ മലയാളം ടി വി സീരീസ്. മലയാളം ടി വി സീരീസ്, യെസ്, നാഗേന്ദ്രൻ ഹണിമൂൺ. ഞാനും വിചാരിച്ചു ഇതൊരു സിനിമയായിട്ടാണ് ഇറക്കുന്നത്, പക്ഷേ ഘട്ടത്ത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ടി വി സീരീസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അതും 6 എപ്പിസോഡുണ്ട്. സോ ഭയങ്കര സർപ്രൈസ്ഡായിരുന്നു ഇങ്ങനെ മലയാളം സീരീസ് ഇങ്ങനെ അടുത്ത്. മുമ്പൊരു ക്രൈം, കേരള ക്രൈം ഫയൽ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അത് കഴിഞ്ഞിട്ട് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ തന്നെ വേറെ 2-3 ടി വി സീരീസ് വന്നിരുന്നു. ഒരു കോമഡി, നമ്മളെ ഷറഫുദ്ദീനൊക്കെ ആയിട്ട്, ഷറഫുദ്ദീനും പിന്നെ നിത്യമേനനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്തിറങ്ങിയൊരു ടി വി, പിന്നെ നെറ്റ്ഫ്ലിക്സിൽ അങ്ങോട്ട് മറ്റേ ഒരു ഇതിറങ്ങിയിരുന്നല്ലോ, ഒരു എലിഫൻസിൻ്റെ ഒക്കെ ഇതായിട്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പോച്ചർ, പോച്ചർ. അതും അടിപൊളി സീരീസായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു ടി വി സീരീസാണ് നമ്മളെ നാഗേന്ദ്രൻ ഹണിമൂൺ. പേര് ഭയങ്കര രസകരമായ പേര് തന്നെ. നിതിൻ രഞ്ജിപ്പണിക്കറാണ് ഇതിൻ്റെ ഡയറക്ഷനും സ്റ്റോറിയൊക്കെ എഴുതിയിരിക്കുന്നത്. സോ കസവയൊക്കെ കഴിഞ്ഞിട്ട് നിതിൻ രഞ്ജിപ്പണിക്കർ ഒരു അടിപൊളി വർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മെയിൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മളെ സുരാജ് കുഞ്ഞാറമൂടും അലക്സാണ്ടർ പ്രശാന്തുമാണ്. പിന്നെ ഒപ്പം കുറേ സഹനടിമാരും സഹനടന്മാരും ഉണ്ട്. എനിവേ, നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പോൾ അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സിനിമകളും മറ്റുമൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നത്. അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് ഇപ്പോൾ അടുത്ത് ഈ ഇറങ്ങിയിരിക്കുന്ന നാഗേന്ദ്രൻ ഹണിമൂൺ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അതും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, വളരെ നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സീരീസാണ് ഈ നാഗേന്ദ്രൻ ഹണിമൂൺ. അപ്പോൾ ഇതിൽ ഒരു 5-6 നടിമാർ അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരായിട്ട് പറയാം. ശ്വേത മേനോൻ, കനി കസ്തൂരി, പിന്നെ അമ്മു അഭിരാമി, ആൽഫി പഞ്ഞിക്കാരൻ, ഗ്രേസ് ആൻ്റണി ഉണ്ട്, പിന്നെ ശിവാനി സായ, പിന്നെ ഒപ്പം ഉള്ളത് നമ്മളെ കലാഭൻ, ഷാജുവൻ, പ്രമോദ് വലിയ വലിയ നാട്, ജനാർദ്ദൻ ഒരു നല്ലൊരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട രമേഷ് പിഷാരടി, ഇതിൻ്റെ വമ്പൻ രസികനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിരഞ്ജന അനൂപ്. ഇപ്പോൾ ഇവരൊക്കെ ഇത്രയും ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അലക്സാണ്ടർ പ്രശാന്താണ് ഇതിൽ മെയിനായിട്ടൊരു ക്യാരക്ടർ. സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ അതേ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ പുള്ളി അഭിനയിക്കുന്നുണ്ട്. അത് ഭയങ്കര സംഭവമാണ് പുള്ളിക്ക്. പുള്ളിയുടെ കരിയറിലൊരു ഗ്രോത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അതും വളരെ രസകരമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടേഴ്സൊക്കെ. ഹാറ്റ്സ് ഓഫ് ടു, നന്നായിട്ട്. ഇപ്പോൾ ഇപ്പോഴാണ് പുള്ളിക്ക് ശരിക്കും അവസരങ്ങൾ വന്നു തുടങ്ങിയത്. എനിവേ, കമ്മിങ് ടു ദിസ് സീരീസ്, സീരീസ് ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു നാഗേന്ദ്രൻ ഹണിമൂൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടണം. പുള്ളി ഒരു 5 ഭാര്യമാരെ കല്യാണം, 5 സ്ത്രീകളെ കല്യാണം കഴിച്ച് 5 ഭാര്യമാരെ സ്വീകരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ട വളരെ രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഈ കഥയിലുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഈ സീരീസിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിൻ രഞ്ജിപ്പണിക്കർ ചെയ്തുകൊണ്ട് തന്നെ, പക്ഷേ രഞ്ജിപ്പണിക്കർ ഇതിലില്ല എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഞാനിങ്ങനെ എന്താ പറയുക, ഓരോ സീരി ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ നോക്കുന്നത് ഇപ്പം രഞ്ജിപ്പണിക്കർ വരും, ഇപ്പം രഞ്ജിപ്പണിക്കർ വരും. പക്ഷെ പുള്ളി വന്നില്ല, എനിക്ക് സമാധാനമുണ്ട്. രഞ്ജിപ്പണിക്കറിനകത്ത് ആദ്യത്തെ ഒരു സിനിമ ഞാൻ കാണുന്നു, അല്ലെങ്കിൽ എല്ലാ പടത്തിലും പുള്ളിയുണ്ട്. പെട്ടെന്ന് കൊണ്ടല്ല, കണ്ട് കണ്ടിങ്ങനെ ആവർത്തന റോളുകൾ കണ്ടു കണ്ടിങ്ങനെ ബോർഡ് തുടങ്ങി. കുറച്ചുകൂടി വെറൈറ്റിയുള്ള റോളുകളൊക്കെ പുള്ളി ചെയ്യേണ്ടി ഇരിക്കുന്നു. എന്നാലും ഇതൊരു ഈ കഥ സംഭവിക്കുന്ന ഒരു 70-കളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാസ്റ്റിൻ്റെ അപ്പിയറൻസും എന്താ പറയുക സെറ്റും അതൊക്കെ ആ ഒരു ലെവലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് ആ നൊസ്റ്റാൾജിയ, ആ ചായപ്പീടിയ, ആ കടികളും അതും ഇതും പിന്നെ വഴികളും വീടുകളൊക്കെ അതേ ലെവലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ആ സംഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഥ പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടാണ്. അത് ഞാൻ എങ്ങനെയാണ് അത് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു സ്പോയിലർ നിങ്ങൾക്ക് അത് ആക്കുന്നില്ല. നിങ്ങൾ എന്തായാലും ഇത് കാണണം. ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. ബിഞ്ച് വാച്ചിങ് ചെയ്യാൻ പറ്റിയൊരു സംഭവം. മുട്ടൻ കോമഡീസ് ഉണ്ട്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങളുണ്ട്. പക്ഷേ കൂടുതലും നമുക്ക് നമ്മളെ ചിരിപ്പിക്കുന്ന രംഗങ്ങളാണുള്ളത്.
അത് വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള മ്യൂസിക്, അതും ഈ പഴയകാല മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, പഴയകാല മലയാള സിനിമകളിലെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പോലെയാണ് മ്യൂസിക് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അതിഗംഭീർ സുരാജിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല, സുരാജ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കരിയറിലൊരു വമ്പൻ ക്യാരക്ടർ തന്നെയാണത് നാഗേന്ദ്രൻ. എന്ത് പെർഫെക്ഷനോട് കൂടിയിട്ടാണ് സുരാജ് ചെയ്തിരിക്കുന്നത്. ആ പുള്ളി അധികം സംസാരം അതൊന്നുമില്ല, പക്ഷേ കൂടുതൽ എക്സ്പ്രഷൻ വഴിയാണ് പുള്ളി കഥാപാത്രം ആ മുന്നോട്ട് പോകുന്നതും. കൂടുതലും എന്താ പറയുക, കണ്ണുകളിലെ എക്സ്പ്രഷനും മുഖത്തെ എക്സ്പ്രഷനൊക്കെയാണ് അതിൽ കൂടുതലും കാണിക്കുന്നത്. കൂടുതലും ഡയലോഗ് ഇട്ടിരിക്കുന്നത് പ്രശാന്തിനാണ്. എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ വാച്ച് ചെയ്ത് തുടങ്ങും. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, ആക്ട്രസ് ഒക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ക്യാരക്ടറിൽ ഭംഗിയോടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ മാത്രം ഒരു കഥാപാത്രം അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് അല്ല, പക്ഷേ എല്ലാവരും അതിൻ്റെ പാകത്തിന് എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അവരെ റോളുകൾ അവർ വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ അത്ര വലിയൊരു ലാഗോ ഫ്ലോ ഒന്നും തോന്നിയില്ല. നമുക്ക് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും ത്രൂ ഔട്ട്. ഒരു സീരീസ് എന്നുള്ള നിലയ്ക്ക് കാണുന്നതിലുപരി നമ്മളൊരു സിനിമ എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങിയാൽ തന്നെ നമുക്കത് ഇഷ്ടപ്പെടും. ബിക്കോസ് എപ്പിസോഡ് ഒന്നും അത്ര വലിയ ലെങ്ത്തി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഇംഗ്ലീഷ് സീരീസ് കാണുന്ന പോലെ 1.5 മണിക്കൂറൊന്നും 1.75 മണിക്കൂറൊന്നും ഇല്ല. പക്ഷേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണുള്ള സബ്ജക്റ്റാണ്. ഒരാൾ 5 പേരെ കല്യാണം കഴിക്കുന്നത്, അതെങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസസിലൊക്കെയാണ് പുള്ളി അതിൽ എത്തിപ്പെടുന്നതും, അതെങ്ങനെയൊക്കെയാണ് അത് മാറി പറയുന്നതും, അവസാനം എന്താവുന്നു, അതൊക്കെയാണ് ഈ സീരീസിലുള്ള ഒരു കണ്ടൻറ്റ്, അതിൻ്റെ ഒരു ഉള്ളടക്കം. സോ എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങളെന്തായാലും പോയി കാണുക. ഓക്കെ, ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്, ഞാനൊരു റിവ്യൂ വിത്ത് റെക്കമെൻഡേഷനാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ, അല്ലാണ്ട് വെറൊരു റിവ്യൂ മാത്രമല്ല. സോ ഞാൻ ഉറപ്പുവരും നിങ്ങൾക്ക് ബോറടിക്കില്ല, അടിപൊളി സംഭവമാണ്. ചിരിക്കാൻ കുറേ ഉണ്ട്, അതന്നെ നമ്മളൊരു വീക്കെൻഡിലൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവങ്ങളൊരു സീരീസോ മൂവിയോ കാണുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിനൊരു റിഫ്രഷ്മെൻറ്റും അതൊക്കെ വരും. സോ ഒരു ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും. എനിവേ, നിതിൻ അഞ്ചുപണിക്കർ അടിപൊളിയായിട്ട് പുള്ളി ഈ സംഭവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു. നമ്മളെ ഒരു എൻ്റെ ബ്രദറിൻ്റെ അടുത്തൊരു സുഹൃത്താണ് പുള്ളി. എനിവേ, അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളാക്കിയിട്ടോ അറിയാൻ വരാം. ഓക്കെ, ശ്രദ്ധിക്കും, വരെ വളക്കും.